നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് എല്ലാവരെയും കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ്. അതിനെ കുറിച്ചൊന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടാവുന്ന കാര്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടിട്ടൊന്ന് പറയാം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഇനിയും ആയുസൊക്കെ എടുക്കുകയാണ്, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ അർത്ഥമാക്കുന്നത്, നമ്മൾ ആത്മാർത്ഥമായി 100% കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു കാര്യം ഫോളോ അപ്പ് ചെയ്താൽ കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ നടക്കുന്നതുവരെ 5, 10, 50 പ്രാവശ്യമായാലും അത് ശ്രമിച്ചുകൊണ്ടിരിക്കണം, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, നടന്നിരിക്കും എന്നതാണ്. ഞാൻ ഈ ഫോളോ അപ്പ് എന്നൊരു ഇംഗ്ലീഷ് വാക്കുകൊണ്ട് രക്ഷപ്പെട്ട വ്യക്തിയാണ്. ഒരുപാട് വർഷം മുമ്പ് എനിക്കൊരു കട മാത്രമല്ല, ഇപ്പോൾ ആ കട അടച്ചു പൂട്ടാവണ വക്കിലെത്തിയപ്പോൾ എനിക്ക് ഡൽഹിയിൽ ഒരു കേന്ദ്രമന്ത്രിയെ കാണേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. കാണാൻ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ പോയിട്ടും ശ്രമിച്ച് നടന്നില്ല. എൻ്റെ ജീവിതത്തിൽ അന്നൊക്കെ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, ഒരു കാര്യം ശ്രമിച്ച് 3 പ്രാവശ്യം നടന്നില്ലെങ്കിൽ പിന്നെ അത് നടക്കില്ല, ദാറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നൊരു വിശ്വാസമായിരുന്നു. പക്ഷെ അന്ന് ലാസ്റ്റ് ഡേ 3-ാമത്തെ ദിവസം മിനിസ്റ്ററെ കണ്ടിട്ട് വരുന്ന ലാസ്റ്റ് വിസിറ്റർ ഉണ്ട്, ഒരു ചാച്ച, ഒരു 60-70 വയസ്സ് പ്രായം. അദ്ദേഹത്തിനോട് ചോദിച്ചു, മിനിസ്റ്ററിനെ കണ്ടു എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മുഖത്ത് തന്നെ ഐരാശ്യം കണ്ടിട്ട് എന്താ കണ്ടില്ലേ എന്ന് ചോദിച്ചു. കണ്ടില്ല പറഞ്ഞു. ഡോണ്ട് വെറി ബെറ്റർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഷോൾഡറിൽ തട്ടിയിട്ട് പറഞ്ഞു, യു ഡു ഫോളോ അപ്പ് എഗെയിൻ എഗെയിൻ. ഞാൻ 6-ാമത്തെ 7-ാമത്തെ പ്രാവശ്യം വരുന്നത് എന്ന് പറഞ്ഞു. ഈ വയസ്സാം കാലത്ത് യു ആർ യങ്, വൈ ഡോണ്ട് യു ട്രൈ. അപ്പോഴാണ് അറിയുന്നത് അയാൾ വലിയൊരു ബിസിനസ് മാൻ ആയിരുന്നു. ഞാൻ ഭൂമി പോയി, അതേപോലെ തിരിച്ച് കേരളത്തിലേക്ക് പോകാൻ പോരാനായിട്ട് പാക്ക് ചെയ്തു. പക്ഷെ അതിരാവിലെ ഒരു സ്വപ്നം പോലെ ഈ ചാച്ച വരെ ഒരു പാതി മയക്കത്തിൽ ഞാൻ അങ്ങനെ കാണുക, ഈ ചാച്ച വീണ്ടും തട്ടിയിട്ട് പറയുന്നത് പോലെ, ഡോണ്ട് വെറി ബെറ്റർ, യു ഡു ഫോളോ. ആ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ ശരിയായ ആ അർത്ഥം, ശക്തമായ അർത്ഥം ഞാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ചിലർ പറയില്ല, ഒരു ടേണിങ് പോയിന്റ്, ഒരു ഇംഗ്ലീഷ് വാക്കും ഒരു ചാച്ചയുമാണ് എൻ്റെ ടേണിങ് പോയിന്റ്. ഡൽഹി പോകണമെന്നുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. 3 പ്രാവശ്യം കാണരുതെന്നും 4-ാമത്തെ പ്രാവശ്യം കാണാൻ പറ്റുന്നതും എൻ്റെ അന്ധവിശ്വാസം മാറുന്നതും ഞാൻ ബോബിച്ചമുണ്ട് ആവുന്നതൊക്കെത്തിൻ്റെ കാരണം അതാണ്. ഇതൊക്കെ നമ്മൾ ജനിക്കുന്നേക്കാൾ മുമ്പ് എഴുതി വച്ചിരിക്കുകയെന്ന് പറയും. കുട്ടിയാണോ പെണ്ണോ, ജനനം മരണം, ഇതിനിടയിൽ ആരെവിടെ വെച്ച് കാണും, എപ്പോൾ മരിക്കും, എന്തൊക്കെ ഒന്നും നമുക്കറിയില്ല. ഒക്കെ സംഭവമാമി യുഗയുഗ എങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതെൻ്റെ ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു. ചിലവരെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ചില അറിവ് കിട്ടും. എനിക്ക് അറിവ് കിട്ടി ചാച്ചയുടെ നിന്ന്, ഞാൻ രക്ഷപ്പെട്ടു. ഈ അറിവ് ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ടോയ്ലറ്റ് ഡോറിൻ്റെ ബാക്കിൽ വലിയൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ട്, ഡു ഫോളോ അപ്പ് അണ്ടിൽ യു അച്ചീവ് ഓർ അണ്ടിൽ യു ഡൈ. ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, നടന്നിരിക്കും, അതാണ്. അപ്പം അതാണ് ബിസിനസ്സിൻ്റെ ഒരു പ്രധാന ഘടകം. എന്തും സാധ്യമാണ്, നമ്മളൊക്കെ മനുഷ്യരല്ലേ. നമുക്ക് ജനിച്ച് വരുമ്പോൾ നമ്മളൊക്കെ ഒരേപോലെ, എന്താ വ്യത്യാസമല്ലേ, 2 കണ്ണ് മൂക്ക് ഒക്കെ സെയിം തന്നെ. നമുക്ക് എന്താ ഒന്നും അറിയില്ല ആദ്യം. നമ്മൾ കാല് പൊക്കി അപ്പിടാനും മൂത്രമൊഴിക്കാനും അല്ലാണ്ട് വേറെ എന്താ അറിയുക എല്ലാ കുട്ടികളും ചെയ്യുന്നത്. കുറെ കഴിയുമ്പോൾ ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആവും, മന്ത്രിയാവും, നടനാവും, ബിസിനസ് മാൻ ആവും, സ്പോർട്സ് മാൻ ആവും. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഹൗ ഡു വി ഫോളോ വിത്ത് 100% കോൺഫിഡൻസ് ഡൺ. ആ വിശ്വാസം ഇല്ല പുതിയ തലമുറയിലൊക്കെ ഞാൻ കാണുന്നത്. ആകെ ഡെസ്പാവോ, ഇത് എനിക്ക് നടക്കുന്നില്ല, 3 പ്രാവശ്യം ട്രൈ ചെയ്തു, ഈ ജോലി ഇറ്റ്സ് നോട്ട് സൂട്ടിംഗ് ഫോർ മീ, ദിസ് ഇസ് നോട്ട് സൂട്ടിംഗ് ഫോർ മീ, ഐ എം നോട്ട് കേപ്പബിൾ. ഇത് അവസാനം ആത്മഹത്യ, ട്രെയിനിൻ്റെ അവിടെ അവിടേക്ക് പോയി, ഡ്രഗ്സ് അടിക്കുക, അതൊക്കെ ലാക്ക് ഓഫ് നോളജാണ്. ആ ഒരു അറിവ് ലഭിച്ചാൽ നമുക്ക് അറിവിലൂടെ വി ഡു ഫോളോ, അതാണ് അതിൻ്റെ കാര്യം. അതാണ് എനിക്ക് എപ്പോഴും എല്ലാവരോടും പറയാനുള്ളത്. എൻ്റെ വിജയം എനിക്ക് കിട്ടിയ അറിവ്, ഞാൻ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി, അത് ദൈവത്തിൻ്റെ ഒരു മീറ്റ് എന്ന പോലെ ഞാൻ കണ്ടുമുട്ടുന്നവരോടൊക്കെ ഞാൻ ഷെയർ ചെയ്ത് എല്ലാവർക്കും നല്ലത് വരട്ടെ. എനിക്ക് കിട്ടിയ അറിവ് ഞാൻ പകർന്നു നൽകുമ്പോൾ അവർക്കൊരു ഗുണം കിട്ടിയാൽ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം കാണുമ്പോൾ, അതിന് ഞാൻ ദൈവം എന്നെ ഒരു കാരണക്കാരനാക്കി, ചാച്ചയെ കാരണക്കാരനാക്കിയ പോലെ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത്.
അതൊക്കെയാണ് ഇറ്റ്സ് എ സീക്രട്ട് ബിഹൈൻഡ് സക്സസ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഗേൾഫ്രണ്ടിനെയാണല്ലോ നമ്മളിപ്പം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നാ അമ്മേ ഒക്കെ പഠിച്ചിട്ടാണ് പിന്നെ എന്തിനാ ചോദിക്കുന്നത് ഒക്കെ അറിയാലോ. അതെ, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗേൾഫ്രണ്ട്. പക്ഷെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രണ്ടാം ക്ലാസ്സിന്റെ മൂപ്പാണ് എനിക്ക്. ഒന്നിലൊരു വർഷം തോറ്റിട്ടുണ്ട്. ക്ലാസ്സില് പഠിക്കുമ്പോ മൂന്ന് ഗേൾഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഗേൾഫ്രണ്ടാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളത്. ഗേൾഫ്രണ്ട് ഞാൻ ഇന്നത്തെ പോലത്തെ അങ്ങനത്തെ ഒന്നും അറിയൊന്നുമില്ല നമുക്ക്. എന്നാലും വെറുതെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക. അന്നേ ഈ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ നമ്മളും ഈ അന്നത്തെ സിനിമയൊക്കെ കണ്ട് ജയൻ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് എന്താണെന്നറിയില്ല, അതുപോലെയൊക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ആ ഗേൾഫ്രണ്ടിനെയും അന്നത്തെ കെട്ടിപ്പിടുത്ത ഉമ്മയും ഒക്കെ നന്നായിട്ട് ഓർമ്മയുണ്ട്. ചിലപ്പോൾ ഇന്നലെ കണ്ടാൽ പലരും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ എപ്പോഴും ആ സത്യമാണ് ഫസ്റ്റ് എന്നുള്ള ഒരു സംഭവം. ഇതൊക്കെ പിന്നെന്താ, നമ്മളൊരാൾ ഫേമസ് ആവുമ്പോ അങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോ അതിനെ ട്രോളാക്കാനും കുറ്റം പറയാനും അത് വലുതാക്കി ഊതി വീർപ്പിക്കാനും വേറെ വേറെ സ്റ്റൈലിലേക്ക് വളച്ചൊടിക്കാനൊക്കെ ആൾക്കാർ ഉണ്ടാവും. അത് ഒരു വിഭാഗം ഉണ്ടാവും. എന്നാ എത്ര പേര് ഓടിക്കുന്നുണ്ടാവും, അതൊന്നും പറയാനും നോക്കാനൊന്നും ആളുണ്ടാവില്ല. അത് സ്വാഭാവികമാണ്. ഞാനതൊന്നും എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും. പിന്നെ ചിലരൊരു രസത്തിന് ചെയ്യുന്ന ഇടക്കൊരു രസം, അല്ലാണ്ട് എന്നോട് വൈരാഗ്യം ഉണ്ടായിട്ടോ ഇതൊന്നും അല്ല, രസം. സോഷ്യൽ മീഡിയ എന്തിനാ തന്നെ, നമ്മൾ എന്റർടൈൻമെന്റും ടൈം പാസും ചാറ്റിങ്ങും കുറച്ച് ചീറ്റിങ്ങും ഒക്കെ കൂടിയായിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഈ സംഭവം. അതൊക്കെ ഒരു രസമായിട്ട് പാർട്ട് ഓഫ് ലൈഫ്, അത്രയേ ഉള്ളൂ. ഐ തിങ്ക് ടു ടേക്ക് ഇൻ സീരിയസ്. നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ പ്രണയല്ലാതെ കോളേജിലൊക്കെ നല്ല അടിച്ചു പൊളിച്ച് നടന്ന ഒരു വ്യക്തിയാണ്. ചങ്കി പിടിച്ചിട്ടുണ്ടോന്നാണോ? ചങ്കി കൊള്ളുന്ന പ്രേമം, അതെ അതെ അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. നമുക്ക് കുറച്ച് ബുദ്ധിയും ബോധവും പക്വതയും വലിപ്പൊക്കെ ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു വ്യത്യാസമുണ്ട് പ്രേമത്തിന്റെ, അതിന്റെ ഓർമ്മകൾ, ആ ഒരു നൊസ്റ്റാൾജിയ ഫീലിങ്സ് ഒക്കെ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കും തീർച്ചയായിട്ടും. യാ, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഉള്ളതാണ്, അതൊക്കെ ഉള്ളതാണ്. പിന്നെ ചിലവര് പറയും അതിനൊക്കെ തെറ്റാണ് പറയും. ഓക്കെ, ചിലവരൊക്കെ ഇരുന്ന് പറയണ കേൾക്കാം, അങ്ങനെ ഭയങ്കരമായിട്ട് വാത്തു വരാതെ ഞാൻ പവിത്രമായ പ്രേമമാണ് എനിക്ക് അവളോട്, ശുദ്ധമായ പ്രേമമാണ്. ഞങ്ങൾ ഭയങ്കര അകലത്തിലിരുന്ന് സംസാരിക്കുക, തൊടില്ല, പ്രേമലേഖനം, ചാറ്റിങ്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതാണോ പ്രേമം, ഇതിനെ പ്രേതം എന്നാ വിളിക്കുക എന്ന് പറഞ്ഞു. എന്ത് മണ്ണാൻ കട്ടിയത്, നിനക്ക് ഒരു വികാരം കുഴപ്പമില്ലേ, പിന്നെ നീ എന്തിനീ പണിക്ക് പോകണം, ഇതെന്റെ ഒരു വഴിപാടാണോ, ഒക്കെ ശുദ്ധ നുണയാണെന്ന് ഇതൊക്കെ പറയാൻ, ഡീസെന്റ് ആവാൻ, ആൾ മധ്യത്തിൽ മുഖംമൂടി വെച്ചിട്ട് പറയില്ലേ ചിലവരൊക്കെ പറയും, അയ്യോ ഞാൻ കള്ള് കുടിക്കേ ഇല്ല, അങ്ങനെയൊക്കെ ആൾക്കാർ മുഖം മൂടി വെച്ചിട്ട് നടക്കുന്ന ഒരു എന്തിനാ ഇതൊക്കെയാണ്. എല്ലാവർക്കും അറിയുന്നതൊക്കെയാണ് സംഭവം. എന്ന് വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ തുറന്ന് പറയണമെന്നില്ല കേട്ടോ, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം, ഹാബിറ്റ്, സ്റ്റൈല് ഇതൊക്കെയാണ് എന്ന് ഒക്കെയാണ് അതിനെ കുറിച്ചുള്ള സത്യം. ചെറുപ്പം മുതൽ അത്ര ഇല്ല, എന്നാലും ഗ്രാജുവലി ഗ്രാജുവലി പൊതുവെ കഴിയാവുന്ന സത്യം പറയാ എന്നുള്ളൊരു ചിന്തയാണ്.
എന്നെ സംബന്ധിച്ച് പിന്നെ അത് ലൈറ്റാണ്, നമുക്കിത് എല്ലാം സ്റ്റോറിയിൽ വെച്ച് വെച്ചിട്ട് ചില കാര്യങ്ങള് ഇപ്പൊ ഇപ്പൊ ഗേൾഫ്രണ്ടിന്റെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയില്ല, കാരണം മറ്റൊരു വ്യക്തിക്ക് ദോഷം ഉണ്ടാവുന്ന ഒന്നും നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് നമ്മുടെ കാര്യം പറയാം, പ്ലെയിൻ ആയിട്ട് പറയാം, അല്ലാണ്ട് ഒരു ആരും ദ്രോഹിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോവില്ല. അതൊക്കെ സീക്രട്ട് ആയിട്ട് തന്നെ നമ്മൾ വെച്ചിരിക്കണം എന്നുള്ളതാണ്. പിന്നെ തുറന്നു പറയാ, അത് ഓരോരുത്തരോരോ ശീലങ്ങളല്ലേ. നോട്ട് ബാഡ് ആക്ച്വലി. ഇത്ര വലിയ തിരക്കിന്റെ ഇടയിലും എങ്ങനെ ഇപ്പൊ ബോബി ആരാണെന്നൊന്നും ഒരു മനുഷ്യരോടും പറയണ്ട. ഇപ്പൊ അങ്ങയുടെ തിരക്കും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാം. അപ്പോ കുറച്ചു നേരം എന്നല്ല, എന്നെ സംബന്ധിച്ച് ഇത്രയധികം നേരം എന്റെ അടുത്ത് സാറ് ചെലവഴിച്ചതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. അയ്യോ, നന്ദി പറയണ്ട, ശരിക്കും ഞാൻ മാപ്പ് ചോദിക്കുക വേണ്ടത്. കാരണം 3 മാസമായിട്ട് നിങ്ങള് എന്നെ ഫോളോ അപ്പ് ചെയ്യാണ് കാണാൻ വേണ്ടി ഇന്റർവ്യൂ എടുക്കാൻ. അപ്പൊ ഇത്തിരി വൈകി പോയാലും എനിക്ക് കുറ്റബോധമുണ്ട്. ചില നേരത്ത് ഉത്തരവാദിത്തമില്ലായ്മ, ചില നേരത്ത് തിരക്ക്, അങ്ങനെയൊക്കെ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഫോളോ അപ്പ് ഉണ്ടല്ലോ, ഞാൻ രക്ഷപ്പെട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് 3 മാസം ഫോളോ അപ്പ് ചെയ്തില്ല. ചിലവരൊക്കെ 1, 2, 4 പ്രാവശ്യം കഴിയുമ്പോഴേക്കും വിട്ടുപോകും. നിങ്ങൾ ആ ചെയ്തതിൽ അതാണ് എനിക്ക് ഒരു കുറ്റബോധം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നിങ്ങളെ കാണാൻ തോന്നാൻ കാരണം. ഇനിയും 3 മാസമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, അത് കുറ്റബോധം ഉണ്ടാക്കുക നമുക്ക്. അതാണ്, അതുകൊണ്ട് നിങ്ങളെ സംഭവമാണ് ആ കാര്യത്തില്. ഫോളോ അപ്പിന്റെ ഉസ്താദാണ് ബോബി. എത്ര വലിയ ആള്, എത്ര എങ്ങനെ ഇരിക്കുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയാം. അപ്പൊ എത്രയോ ഫോളോ അപ്പ് ചെയ്താലും നമുക്കതൊരു മടുപ്പില്ല, സന്തോഷമാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു മെസ്സേജാ പിള്ളേർക്കൊക്കെ ഫോളോ അപ്പിനെ കുറിച്ച്. 3 മാസം ഫോളോ അപ്പ് ചെയ്തു എന്നുള്ള ആ ക്ഷമയും ഫോളോ അപ്പും കോൺഫിഡൻസും നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും. നന്ദി ദൈവത്തിനോട് പറയാ, നമുക്കെല്ലാം അവിടുന്ന് തരുന്നു, നമ്മുടെ കഴിവ് കൊണ്ടല്ല ഒന്നും. നമ്മള് അവിടുന്ന് പറയുമ്പോ ഡയറക്ഷൻ അനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ദാറ്റ്സ് ഓൾ. ആ ദൈവം പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സിന്റെ ആ മനസ്സും തരുന്നത് ദൈവമാണല്ലോ, നമുക്കൊരു റോളും ഇല്ല. എന്നോട് പറഞ്ഞ് ഇടിച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം ഞാൻ പറയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്രയും ബിസിയായ ഒരു മനുഷ്യൻ എന്റെ കൂടെ ഇരുന്ന് അങ്ങയുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുന്നതിലും ഭംഗിയായിട്ട് തന്നെ എന്നോട് പറഞ്ഞെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതിന് ഡിസ്ക്രാഫ്റ്റിന്റെ പേരും ഡിസ്നെയുടെ പേരിലും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മളോട് നേരിട്ട് പറയുമ്പോഴുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. Keep it up, നല്ല വർക്കാണ്. You are a good artist. Continue your things. So, conquer the world with love. Love you, everybody.